മൂന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ കണ്ണൂരിൽ പാർട്ടി പരിപാടിക്ക് എത്തുന്നു. ആറളം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനാണ് വി എസ് എത്തുന്നത്. മനോജ് വധക്കെ സിബിഐക്ക് വിട്ട സർക്കാർ നടപടിയെ ന്യായീകരിച്ച വി എസ് കണ്ണൂരിലെത്തി വീണ്ടും വിവാദങ്ങൾക്ക് തുടക്കമിടുമോ എന്ന ആശങ്ക ജില്ലാ നേതൃത്വത്തിന് ഉണ്ട്. ഔദ്യോഗിക പക്ഷത്തിന്റെ കോട്ടയായ കണ്ണൂരിൽ കഴിഞ്ഞ 3 വർഷമായി വി എസ് അച്യുതാനന്ദന് അപ്രഖ്യാപിത വിലക്കാണ്. പാർട്ടി വിലക്ക് ലംഘിച്ച് ബെർലിൻ കുഞ്ഞനന്തന്റെ വീട് സന്ദർശിച്ചതും തുടർന്നുള്ള വിവാദങ്ങൾക്കും ശേഷം വി എസിനെ കണ്ണൂരിലേക്ക് പാർട്ടി പരിപാടികളിൽ ഒന്നിലും ക്ഷണിച്ചിരുന്നില്ല. ടി പി വധക്കേസുണ്ടായ ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഒഞ്ചിയത്തെത്തി ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ച അനുഭവവും പാർട്ടിക്ക് മുന്നിലുണ്ട്. ഇതിനുശേഷം കണ്ണൂരിലെ പരിപാടികൾക്ക് വി എസിന് വേണമെന്ന് കീഴ്ഘടകങ്ങൾ ആവശ്യപ്പെട്ടാലും ജില്ലാ നേതൃത്വം അനുമതി നൽകാറുമില്ല. അടുത്ത കാലത്ത് വി എസ് വിവാദങ്ങളിൽ നിന്ന് മാറി പാർട്ടി നിലപാടിനൊപ്പം നിൽക്കുന്നുവെന്ന പ്രതീതിയിലാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് വി എസിനെ കൊണ്ടുവരാൻ നേതൃത്വം അനുമതി നൽകിയത്. കേരളത്തിന്റെ ജനനായകനുമായ വി എസിന്റെ ഉദ്ഘാടനം കാരണം ലോക്കലിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആവേശകരമായിട്ടാണ് ഞങ്ങൾ ഈ ഉദ്ഘാടനത്തെ കാണുന്നത്. മനോജ് വധം സിബിഐക്ക് വിട്ട സർക്കാർ നടപടിയെ ന്യായീകരിച്ചതും പി ജയരാജന്റെ മകൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് കേസെടുത്തപ്പോഴും വി എസ് നടത്തിയ പ്രതികരണമാണ് നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നത്. ഏതായാലും ഈ മാസം 18 വി എസ് കണ്ണൂരിലെത്തി എന്തു പറയുമെന്ന് കാതോർക്കുകയാണ് നേതൃത്വവും അണികളും. കണ്ണൂരിൽ നിന്നും എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.